ഹാർട്ട് അറ്റാക്ക് വന്നവർ എത്ര നേരം വ്യായാമം ചെയ്യണം, എങ്ങനെ വ്യായാമം ചെയ്യണം, വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയാഘാതം ഉണ്ടാകുന്നത് എന്തുകൊണ്ട്, ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ അജയ് കെ ഗോപാൽ, കോട്ടക്കൽ അൽമാസ് ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റാണ്. ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴൽ പൂർണ്ണമായി അടയുന്നു. അങ്ങനെ ഹൃദയപേശികൾക്ക് ഓക്സിജനും പോഷകങ്ങളും കിട്ടാതെ പേശികൾ നശിച്ചു പോകുന്നു. നശിച്ചു പോകാന്ന് വെച്ചാൽ പേശികളിൽ മുറിവുകളുണ്ടായി നേർന്ന് കട്ടി കുറയുന്നു എന്നർത്ഥം. 9 മില്ലിമീറ്റർ ഉണ്ടായിരുന്ന പേശികൾ ചിലപ്പോൾ 4-5 മില്ലിമീറ്ററായിട്ട് വണ്ണം കുറയാം. ആ നശിച്ച പേശികൾ ഹൃദയം പമ്പ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീർക്കാം. കാലിലൊരു മുറിവുണ്ടായാൽ അത് ഉണങ്ങി പഴയതുപോലെ ആവില്ലേ? എന്നാൽ ഹൃദയാഘാതം വന്നതിന് ശേഷം ഹൃദയത്തിൻ്റെ പേശികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല, അത് പഴയതുപോലെ ആവില്ല. നിർജീവമായ ആ ഹൃദയത്തിൻ്റെ പേശികൾ ആ വ്യക്തിയുടെ മരണം വരെ നേർന്ന് കട്ടി കുറഞ്ഞ് അവിടെ തന്നെ ഉണ്ടാവും. ഇത്തരം നശിച്ച പേശികൾ, ഗുണമില്ലാത്ത പേശികൾ ദോഷം ചെയ്യാനും സാധ്യതയുണ്ട്. ഹൃദയാഘാതം കൊണ്ട് ഹൃദയപേശികൾക്കുണ്ടായ മുറിവുകൾ ഉണങ്ങാൻ വിശ്രമം ആവശ്യമാണ്. മുറിവുകൾ ഉണങ്ങാൻ 3-4 ആഴ്ച സമയമെടുക്കും, ഏകദേശം 1 മാസം സമയം. ഈ ആദ്യ 1 മാസം നിയന്ത്രിത വിശ്രമം ആവശ്യമാണ്. എന്ന് വെച്ചാൽ പൂർണ്ണ റെസ്റ്റല്ല, വ്യായാമം അല്ലെങ്കിൽ നടത്തം ചെറുതായി തുടങ്ങി ഘട്ടം ഘട്ടമായി കൂട്ടി വരണം. ഹൃദയാഘാതം വന്നതിന് ശേഷം ആദ്യ ആഴ്ച ദിവസവും 10 മിനിറ്റ് നടക്കുക, 2-ാമത്തെ ആഴ്ച 10 മിനിറ്റ് കൂട്ടി ദിവസവും 20 മിനിറ്റ് നടക്കുക, 3-ാമത്തെ ആഴ്ച 5 മിനിറ്റ് കൂട്ടി ദിവസവും 25 മിനിറ്റ് നടക്കുക, 4-ാമത്തെ ആഴ്ച വീണ്ടും 5 മിനിറ്റ് കൂട്ടി 1/2 മണിക്കൂർ ദിവസവും നടക്കുക. അങ്ങനെ 1 മാസം കൊണ്ട് 30 മിനിറ്റ് എത്തി. അതിനുശേഷം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും മിനിമം 30 മിനിറ്റ് വെച്ച് നടക്കണം. ആഴ്ചയിൽ 2 ദിവസം വിശ്രമിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ആഴ്ചയിൽ ചുരുങ്ങിയത് 150 മിനിറ്റെങ്കിലും നടന്നിരിക്കണം. ക്രമേണ വ്യായാമം കൂട്ടിക്കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. പിന്നെ എത്രത്തോളം അധ്വാനിക്കുക എന്നുള്ളത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തീരുമാനിക്കാവുന്നതാണ്. എത്ര വ്യായാമം ചെയ്യാം എന്ന് നിശ്ചയിക്കുന്നത് പ്രധാനമായും ചില കാര്യങ്ങളാണ്. 1, ഹൃദയാഘാതത്തിന് മുമ്പെയുള്ള ആ വ്യക്തിയുടെ കായികക്ഷമത, അതായത് ഹൃദയാഘാതത്തിന് മുമ്പ് ആ വ്യക്തി നന്നായി അധ്വാനിച്ചിരുന്നോ വ്യായാമം ചെയ്തിരുന്നോ എന്നുള്ളത്. എത്ര വ്യായാമം ചെയ്യാം എന്ന് നിശ്ചയിക്കുന്ന മറ്റ് കാര്യങ്ങളാണ് ഹാർട്ട് അറ്റാക്കിന് ശേഷമുള്ള ഹൃദയപേശികളുടെ ബലവും ബ്ലോക്കുകളുടെ തീവ്രതയും. മുമ്പ് നന്നായി അധ്വാനിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വ്യായാമം ചെയ്തിട്ടുള്ളവർക്ക് ഹൃദയാഘാതം ഉണ്ടായി, ഹൃദയത്തിലെ ബ്ലോക്കുകളൊക്കെ മാറ്റി ഹൃദയപേശികൾക്ക് കാര്യമായ തകരാറുകളില്ല എങ്കിൽ വ്യായാമം മിതമായി ചെയ്തു തുടങ്ങി ഘട്ടം ഘട്ടമായി കൂട്ടാവുന്നതാണ്. നമുക്ക് ഇനി ഹാർട്ട് അറ്റാക്കിന് മുമ്പ് കാര്യമായി അധ്വാനിച്ചിട്ടില്ലാത്ത, വ്യായാമം ചെയ്യാത്ത വ്യക്തിയുടെ കാര്യമൊന്ന് നോക്കാം. ഹൃദയാഘാതം വന്നതിന് ശേഷം വ്യായാമം ചെയ്താൽ നല്ലതാണെന്ന ധാരണയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തുന്നു, അധികം വൈകാതെ തന്നെ കൈക്കോട്ടുമായിട്ട് പറമ്പിലേക്ക് ഇറങ്ങുന്നു, കഠിനാധ്വാനം തുടങ്ങുന്നു, തെങ്ങിന് തടം ഉണ്ടാക്കുന്നു, വാഴക്കൃഷി, കപ്പക്കൃഷി, അങ്ങനെ തകൃതിയായിട്ടുള്ള പണി. ഇത് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല ദോഷം ഉണ്ടാക്കും. മുമ്പ് പതിവായി വ്യായാമം ചെയ്യാത്ത വ്യക്തി ഹൃദയാഘാതത്തിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ കഠിനാധ്വാനം ചെയ്താൽ വീണ്ടും ഹൃദയാഘാതം ഉണ്ടാവാമെന്നാണ് പറഞ്ഞു വരുന്നത്. വ്യായാമത്തിലോ കളികളിലോ ഏർപ്പെടുമ്പോൾ, ഷട്ടിലോ ഫുട്ബോളോ ഏതുമായിക്കോട്ടെ, നെഞ്ചിൽ പ്രയാസമോ അമിതമായ കിതപ്പോ ഉണ്ടായാൽ കളിയുടെ ആവേശത്തിൽ പ്രയാസങ്ങൾ വകവെക്കാതെ കളി തുടരുന്നവരുണ്ട്. അങ്ങനെ പ്രയാസങ്ങൾ അവഗണിച്ച് കളി തുടർന്നാൽ വീണ്ടും ഹൃദയാഘാതവും ഹൃദയ താളവ്യത്യാസങ്ങളായ വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയും വെൻട്രിക്കുലാർ ഫിബ്രിലേഷനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയയിൽ ഹൃദയം വളരെ വേഗത്തിൽ മിടിച്ച് ഹൃദയത്തിൻ്റെ പമ്പിങ് വേണ്ടവണ്ണം നടക്കാതെ വരുന്നു.
വെൻട്രിക്കുലർ ഫിബ്രിലേഷനിൽ ഹൃദയപേശികൾ ഒത്തൊരുമയോടെ സങ്കോചിക്കുന്നതിന് പകരം പല പേശികളും പലതരത്തിൽ തോന്നിയ പോലെ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. ഹൃദയം കൃത്യമായി രക്തം പമ്പ് ചെയ്യാതാവുന്നു. ഇതൊരു അപകടകരമായ അവസ്ഥയാണ്. കാർഡിയക് അറസ്റ്റിലേക്ക്, അതായത് ഹൃദയസ്തംഭനത്തിലേക്ക് ഇത് വഴിവെച്ചേക്കാം. വ്യായാമം രണ്ട് തരത്തിലാണുള്ളത്, എയറോബിക് എക്സസൈസും എനേറോബിക് എക്സസൈസും. എയറോബിക് എക്സസൈസിൻ്റെ മറ്റൊരു പേരാണ് ഐസോട്രോണിക് എക്സസൈസ്. ശ്വസിച്ച് ചെയ്യാവുന്ന വ്യായാമങ്ങളാണ് എയറോബിക് എക്സസൈസ്. നടത്തം, മിതമായ ഓട്ടം, നീന്തൽ, നൃത്തം, സൈക്കിൾ ചവിട്ടുക തുടങ്ങിയവ. ശ്വാസം പിടിച്ചു നിർത്തി ചെയ്യുന്ന എക്സസൈസുകളാണ് എനേറോബിക് എക്സസൈസ്. ഭാരം ഉയർത്തുക, പുഷപ്പ് തുടങ്ങിയവ. ഇത് മസിൽ ബിൽഡിംഗ് എക്സസൈസാണ്, പേശികൾ വർദ്ധിപ്പിക്കാനുള്ള എക്സസൈസ്. എനേറോബിക് എക്സസൈസിൻ്റെ മറ്റൊരു പേരാണ് ഐസോമെട്രിക് എക്സസൈസ്. ഹൃദയാഘാതം വന്നവർക്ക് നല്ലത് എയറോബിക് എക്സസൈസാണ്, നടത്തം, സൈക്ലിംഗ് തുടങ്ങിയവ. അമിത ഭാരം ഉയർത്തുന്ന വ്യായാമ മുറകൾ ഹൃദ്രോഗികൾക്ക് നല്ലതല്ല. അങ്ങനെ നല്ലതല്ല എന്ന് പറയാൻ കാരണം, അമിത ഭാരം ഉയർത്തുമ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലിൻ്റെ അകത്തുള്ള പാളികളിൽ വിള്ളലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ രക്തക്കുഴലിനകത്തുണ്ടാവുന്ന വിള്ളലിൽ രക്താണുക്കൾ അടിഞ്ഞുകൂടി രക്തക്കട്ട ഉണ്ടായി വീണ്ടും ഹൃദയാഘാതം ഉണ്ടായേക്കാം. വ്യായാമം ഹൃദയത്തിന് നല്ലതാണ്, എന്നാൽ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ വ്യായാമം തന്നെ മറ്റൊരു ഹൃദയാഘാതം ഉണ്ടാക്കിയേക്കാം. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.